പുത്തേറ്റ് ട്രാവൽ വ്ളോഗിന്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 23 ദിവസം നീണ്ടുനിന്ന നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ ലാസ്റ്റ് എപ്പിസോഡ് ആണിത്. ദിവസം രാവിലെ തന്നെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നും ഏറ്റുമാനൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്താനുള്ള ആവേശത്തിൽ രാത്രിയിൽ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങിയൊന്നുമില്ല, മാറി മാറി ഡ്രൈവ് ചെയ്തു. എനിക്കാണെങ്കിൽ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. രണ്ട് ദിവസം ഞങ്ങൾക്ക് കുളിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങണം. നമ്മുടെ ലോഡ് ഇറക്കേണ്ടത് ചങ്ങനാശ്ശേരിയിലാണ്. എന്തായാലും ഇത്രയും ദിവസമായതുകൊണ്ട് ഞങ്ങൾ ലോഡ് ഇറക്കാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മക്കളുടെ അടുത്തു നിന്നും വീട്ടിൽ നിന്നൊക്കെ ഇത്രയും ദിവസം മാറി നിൽക്കുന്നത്. നമ്മുടെ തന്നെ രണ്ട് ഡ്രൈവർമാരാണ് ലോഡ് ഇറക്കാനായി പോകുന്നത്. അവർ ഏറ്റുമാനൂർ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ യാത്രയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. 12 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും ഒക്കെ യാത്ര ചെയ്തു. കണ്ടിട്ടില്ലാത്തതും എനിക്കൊരിക്കലും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചതുമായ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു, പല സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ നമ്മുടെ ലോറി ഡ്രൈവർമാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഏറ്റുമാനൂർ എത്താറായപ്പോഴേക്കും അനിയൻ കാറുമായി വന്ന് ലോറിയിൽ നിന്നും ഞങ്ങളുടെ 3 പേരുടെയും ലഗേജുകളും പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ കാറിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും പാലാ റോഡിലേക്ക് കയറിയിട്ട് ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് വഴിയാണ് നമുക്ക് പോവേണ്ടത്. രാവിലെ ആയതുകൊണ്ട് ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെയുണ്ട്. ഇനി എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെയാണ്. ഉടനെ തന്നെ മണർകാട് പട്ടിന്നാരം ബൈപ്പാസ് ഓപ്പൺ ആകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അത് ഓപ്പണായാൽ കുറച്ചൊക്കെ തിരക്കൊക്കെ മാറിക്കിട്ടും. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസിൽ കൂടി 2 കിലോമീറ്ററോളം ചെന്നിട്ട് ഉള്ളിലേക്കൊരു 1 കിലോമീറ്റർ പോയാൽ ഞങ്ങളുടെ വീടെത്തും. അങ്ങനെ കാശ്മീർ കാണണം എന്നുള്ള എൻ്റെ ഒരുപാട് നാളത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ യാത്രയിലൂടെ സഫലമായിരിക്കുന്നത്. ഈ യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.